രഞ്ജിതൻ സ്വാമിനാഥ ഫൗണ്ടേഷനിലെ ഗാർഡൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്തിരിക്കുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ. എൻ്റെ പി എച്ച് ഡി സബ്ജക്റ്റ് എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന 9 സ്പീഷീസിലെ വെസ്റ്റേൺ ഗാർഡ്സ് എൻഡമിക് സ്പീഷീസിലെ അതിൻ്റെ ബയോ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരുപാട് ഉപയോഗങ്ങളുള്ള ചെടികൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സ്പീഷീസെങ്കിലും നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിലെമ്പാളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം 2006 മുതൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ വയനാട് സെൻറ്റർ സ്ഥാപിച്ചതിന് ശേഷം വയനാട് സെൻറ്ററിൽ വെച്ച് നമ്മൾ നടത്തി വരുന്നുണ്ട്. അതിനുശേഷം 200 ഇത്തരം സ്പീഷീസ് വംശനാശ ഭീഷണി നേരിടുന്ന 200 സ്പീഷീസിൻ്റെ കൺസർവേഷൻ പ്രോഗ്രാംസ് ഞങ്ങൾ 2006 മുതൽ ഇന്ന് 13 തുടർന്നുകൊണ്ട് സസ്യങ്ങൾ 200 സ്പീഷീസ് ഇപ്പോൾ 200 ഭീഷണിയിലാണ്. 200 സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിലെ മൊത്തം 5000 സസ്യങ്ങളുള്ളതിൽ ഏകദേശം 1000 സസ്യങ്ങളും IUCN ലിസ്റ്റിൽ ഉൾപ്പെട്ട സസ്യങ്ങളാണ്. അതിൽ 200 സസ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 9 സ്പീഷീസാണ് നമ്മളിന്നിവിടെ എക്സിബിഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്ന ചെടി സിന്നമോമ റൈപ്ലേറിയം എന്ന് പറയുന്ന ആറ്റുവയന എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സസ്യം. ഇത് സാധാരണയായി കാണപ്പെടുന്നത് റിവറിനോട് ചേർന്നാണ്. ഇത് നമ്മൾ റൈപ്ലേറിയം ചെടികൾ എന്ന് പറയുമ്പോൾ തന്നെയും റിവറിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലാണ് സിന്നമോമ റൈപ്ലേറിയം കാണുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ കൊല്ലി പ്രദേശങ്ങളിൽ വരെ അത്രയും വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലാണ് സിന്നമോമ റൈപ്ലേറിയം സാധാരണയായി കാണപ്പെടുന്നത്. ഇത് ഇന്ന് ഒരു വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നൊരു ചെടിയാണ്. IUCN തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇതിനെ വൾണറബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ സസ്യം ഇല്ലാതാവുന്നതോടുകൂടി തന്നെ ഇതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരുപാട് ജീവജാലങ്ങളും അതോടൊപ്പം തന്നെ ഇല്ലാതാവും എന്ന ഭീഷണിയാണ് ഈ ഓരോ സ്പീഷീസും നഷ്ടമാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ റിവർ ബേസ് ഒക്കെ തന്നെയും ആളുകൾ കയ്യേറുകയും റിവർ സൈഡ് കല്ല് കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ സംരക്ഷണത്തിൻ്റെ രീതികൾ മാറും. രീതികൾ മാറുമ്പോൾ തന്നെ ഇത്ര സ്പീഷീസുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻട്രാക്ഷൻ തന്നെയാണ് ഇത്ര സ്പീഷീസുകൾ അധികവും നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാകുന്നത്. ഇപ്പോൾ സിനിമ റൈപ്ലേറിയത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റിവർ സൈഡൊക്കെ തന്നെ നമ്മൾ കെട്ടി പാക്ക് ചെയ്ത് തിന്തിടിയാത്ത രീതിയിൽ ഏതൊരു പുഴയുടെ തിന്തിടിയരുത് എന്ന മനോഭാവത്തോടുകൂടി ചെയ്യുന്ന സമയത്ത് ആദ്യം നഷ്ടപ്പെടുന്ന സ്പീഷീസുകൾ ചിലതിൽ ഒന്നാണ് സിനിമ റൈപ്ലേറിയം അല്ലെങ്കിൽ ആറ്റുവയന എന്ന് പറയുന്ന ഈ ചെടി. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ചിഞ്ചോലണ്ടോൺ പിന്നേറ്റം എന്ന് പറയുന്ന ഈ ചെടി ഫാബേസി കുടുംബത്തിൽ വരുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് നിന്ന് എടുക്കുന്ന എസൻഷ്യൽ ഓയിൽ, ഇതിനകത്ത് വരുന്ന ഡാമറും മറ്റ് അതേപോലെ സെക്കൻഡറി മെറ്റബോളൈസ് ആയിട്ടുള്ള ഒരുപാട് ഇതിൻ്റെ ഫുഡിൽ നിന്നും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഇത്തരം ഡാമറുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ്, എസൻഷ്യൽ ഓയിൽ, നമ്മൾ വാർണിഷ്, അതേപോലെ ഒരുപാട് കോസ്മെറ്റിക്സ്, ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. അന്ന് ഇതിനെ ഒരുപാടായിട്ട് ഇതിനെ ഒരു സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ വളരെ എന്താ പറയുക ക്രോണിക് യൂട്ടിലൈസേഷൻ നടത്തിപ്പോയ ഒരു സ്പീഷീസ് കൂടിയാണ്. അതാണ് ഈ സ്പീഷീസിന് ഒരു ത്രെട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം. പക്ഷേ കഴിഞ്ഞ 25-30 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ക്രോണിക് യൂട്ടിലൈസേഷൻ പാടില്ല എന്ന കൃത്യമായ ഒരു അജണ്ട കേരള ഗവൺമെൻറ്റിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്നും ഇതിൻ്റെ ഹാബിറ്റേറ്റ് പശുവട്ടത്തിൽ പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷണവും പ്രാധാന്യം വളരെ അർഹിക്കുന്ന ഈ ചെടി ഇന്ന് നമ്മൾ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഇടപെടൽ മൂലം കുറച്ചേറെ ഇതിൻ്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് പറയാൻ പറ്റുന്നൊരു ചെടി വറ്റീരി ഇൻഡിക്ക എന്ന് പറയുന്ന വെള്ളക്കുന്തിരിക്കം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, വൈറ്റ് ഡാമർ എന്ന് കോമൺ നെയിമിൽ അറിയപ്പെടുന്ന
ബാക്ടീരിയ എൻ്റെ എന്ന് പറയുന്നത് ഈ ചെടിയാണ്. ഈ ചെടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ മൊസ്കിറ്റോ റെപ്പലൻ്റ് ഒക്കെ ആയിട്ട് നേരത്തെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഡാമറാണ്. ഇതിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന ഡാമറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വെസ്റ്റേൺ ഗാർഡ്സിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെടിയാണ്. ഇത് നേരത്തെ IUCN 2.3 വേർഷൻ വെച്ച് പഠിച്ച സമയത്ത് ഇതിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം നടത്തിയിട്ടുള്ള ഒരുപാട് കൺസർവേഷൻ ആക്ടിവിറ്റീസ് ഈ സ്പീഷീസിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പശ്ചിമഘട്ടത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ സ്പീഷീസിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നാളെ ഈ സ്പീഷീസിനെ നമുക്ക് ഈ IUCN കാറ്റഗറിയിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സ്പീഷീസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺസർവേഷൻ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിലൊരു പങ്ക് വഹിക്കാൻ സ്വാമിനാഥ ഫൗണ്ടേഷനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ചെടിയാണ് സൈനോമെട്ര ബെഡോമി എന്ന് പറയുന്ന ഈ ചെടി. സൈനോമെട്ര ബെഡോമി IUCN 2.3 വേർഷൻ പ്രകാരം പഠിച്ച് 1998 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റിങ്ക്ട് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ്. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് ഈ ചെടി നിലനിൽക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അതിനുശേഷം 2000 ശേഷം 3 സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചെടിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. 1 സ്വാമിനാഥ ഫൗണ്ടേഷൻ, 2 KFRI, 3 TBGRI. ഈ 3 സ്ഥാപനങ്ങൾ പഠിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്പീഷീസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ IUCN സ്റ്റാറ്റസിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൈപ്പേറിയം ചെടിയാണ് സൈനോമെട്ര ബെഡോമി എന്ന് പറയുന്ന ഈ ചെടി. അടുത്തായിട്ട് വളരെയേറെ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെടിയാണ് കോപ്പിയ പൊങ്ക എന്ന് പറയുന്ന കമ്പകം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി. ഈ ചെടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ റെയിൽവേ സ്ലീപ്പേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന തടി എടുക്കുന്ന ഒരുപാട് മരങ്ങളിൽ ഒരു മരമാണ് കോപ്പിയ പൊങ്ക എന്ന് പറയുന്ന ഈ കമ്പകം എന്ന് പറയുന്ന ചെടി. വളരെ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ഹാർഡ് വുഡ് ആയിട്ടുള്ള ഒരു മരമാണ്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയൊരു കെമിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ രീതിയിൽ പബ്ലിഷായിട്ടില്ല, പക്ഷേ കെമിക്കൽസൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പേപ്പറൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ടിമ്പർ വാല്യൂ മാത്രമായി നിന്നിരുന്ന ഈ ചെടിക്ക് മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്നും കൂടെ ഇന്ന് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ചെടിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സൈനോമെട്ര ജീനസിൽപ്പെടുന്ന ചെടിയാണ് സൈനോമെട്ര ട്രാവൻ കൂറിക്ക എന്ന് പറയുന്ന കൂരി എന്ന് പറയുന്ന ഈ ചെടി. ഇതിനെ എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹാർഡ് വുഡാണ്. ഇതും റൈപ്പേറിയനായിട്ട് കാണപ്പെടുന്നതാണ്. നമ്മുടെ ജലാശയങ്ങൾ വറ്റിത്തുടങ്ങുന്നതോടുകൂടി തന്നെ ഇന്ന് ലോകത്ത് ഭീഷണി നേരിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസാണ്. ഏറ്റവും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സ്പീഷീസ് ഒന്നാണ് സൈനോമെട്ര ട്രാൻസൂറിക്ക എന്ന് പറയുന്ന ഈ ചെടി. അടുത്തായി പരിചയപ്പെടുന്നത് കോപ്പിയ പാറിഫ്ലോറ എന്ന് പറയുന്ന ഇരുമ്പകം എന്ന് പറയുന്ന ചെടിയാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ സ്ലീപ്പേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ബ്രിട്ടീഷുകാർ ഒരുപാട് ഉപയോഗിച്ച വയനാവ് കമ്പകം പോലെയുള്ള മരങ്ങൾ അതോടൊപ്പം ഉപയോഗിച്ച മറ്റൊരു മരമാണ് ഇരുമ്പകം എന്ന് പറയുന്ന കോപ്പിയ പാറിഫ്ലോറ. ഇതും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ്. ഇന്ന് നമ്മുടെ കൺസർവേഷൻ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത് പശ്ചിമഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ പോപ്പുലേഷൻ വളരെ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കൺസർവേഷൻ ആക്ടിവിറ്റീസിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് സൈസീജിയം സ്റ്റോക്സി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് സാധാരണയായി കാണപ്പെടുന്നത് കൊല്ലി പ്രദേശങ്ങളിലാണ്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞ അല്ലെങ്കിൽ വെള്ളം ധാരാളമായിട്ട് വേണ്ട ഒരു സസ്യം കൂടിയാണ്. വളരെയേറെ സംരക്ഷണ പ്രാധാന്യം അർഹിക്കുന്നത് ചെടിയാണ്. ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്ന സീസണായി കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളാണ് ഈ മരത്തിലേക്ക് ചേക്കേറി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ജീവജാലങ്ങൾ ആശ്രയിക്കുന്ന ഒരു മരം കൂടിയാണ് സൈസീജിയം സ്റ്റോക്സി എന്ന് പറയുന്ന ഈ സ്പീഷീസ്. വളരെ സംരക്ഷണ പ്രാധാന്യമുള്ള ഈ ചെടിയും ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. അവസാനമായി നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഡ്രൈപീറ്റസ് വൈറ്റി എന്ന് പറയുന്ന വെള്ളക്കാശാവ് എന്ന് പറയുന്ന ഒരു മരമാണ്. വളരെ വൈൽഡായിട്ട് കാണപ്പെടുന്ന പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഫിസിക്കൽ ക്യാരക്ടറുള്ള ഒരു ചെടി കൂടിയാണ്. നല്ല അതിൻ്റെ ബാർഗിനൊക്കെ തന്നെ നല്ല വെള്ള കളറിൽ പിരിഞ്ഞിരിക്കുന്ന ഒരു മരമാണ്, പിരിഞ്ഞിരിക്കുന്ന സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു മരമാണ് ഡ്രൈപീറ്റസ് വൈറ്റി എന്ന് പറയുന്ന ഈ വെള്ളക്കാശാവ്. വളരെയേറെ സംരക്ഷണ പ്രാധാന്യമുള്ള ഈ സ്പീഷീസും ഇന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ സ്പീഷീസുകളൊക്കെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. അത് തന്നെയാണ് സ്വാമിനാഥ ഫൗണ്ടേഷനും ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.